ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹനിയ സിൻവർ മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഇസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗസേൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് യഹ്യാസ് സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറേ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസ് ഇനി യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു അവസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു ഡോം പോലും പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്തതാവട്ടെ യഹ്യാസ് സിൻവാർ ആയിരുന്നു ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാർ ആണെന്ന് സിൻവർ തെറ്റിദ്ധരിച്ചു അവർ അവർക്കൊടുത്ത ഫീഡ്ബാക്കാണ് ഈ ഹമാസ് ആക്രമണം ഉണ്ടാവില്ല എന്നത് പക്ഷേ അത് സിൻവറിന്റെ കെണിയായിരുന്നുവെന്ന് പോലും മനസ്സിലായില്ല എന്നാൽ ഇസ്രായേൽ പകയിൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഹമാസിന്റെ പതനമായിരുന്നു ഭീകരർ കത്തിച്ചാമ്പലായി സിൻവാർ ഒളിവിലും പോയി ഹനിയെ ഇല്ലാതാക്കിയതുപോലെ സിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് അത് തന്നെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം സംഭവിച്ചത് ഹമാസ് നേതാക്കന്മാരെയെല്ലാം വകവരുത്തി ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങി അതേസമയം തനിക്ക് വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു സിൻവർ എന്നാൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ സിൻവർ കൂടുതൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ചാവേർ സ്ഫോടനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ സിർവർ ആഹ്വാനം ചെയ്തുവെന്നാണ് പുതിയ റിപ്പോർട്ട് ഇരുപതു വർഷം മുമ്പ് ഹമാസ് ഉപേക്ഷിച്ച തന്ത്രമാണിത് ഇസ്രയേലുമായുള്ള സംഘർഷം തീവ്രമായ സാഹചര്യത്തിൽ ഹമാസ് കമാൻഡർമാർക്ക് യഹിയ നിർദ്ദേശം നൽകിയതായി അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ വലിയ തന്ത്രമായിരുന്നു ചാവേർ സ്ഫോടനങ്ങൾ രാഷ്ട്രീയ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പിന്നീട് ഇത് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ മുൻ നേതാവ് ഇസ്മയിൽ ഹനിയയുടെ മരണശേഷമാണ് യഹിയ സിൻവാർ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത് സിൻവർ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിനിർണ്ണായകമായ തീരുമാനമാണിത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു വാർത്തകൾ പ്രചരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സംഘടനയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നതായി വാർത്താ ചാനലായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തഞ്ച് കിലോ ഡൈനാമീറ്ററാണ് ഇയാൾ ബാഗിൽ സൂക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും അകമ്പടിക്കായി നിർത്തിയിട്ടുള്ള ബന്ധുക്കളുടെ ജീവനെ കരുതിയാണ് ഈ ഉദ്യമം വിജയിക്കാതെ പോയതെന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നത് അടുത്ത കൂട്ടക്കൊല എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് സിൻവർ ഇയാൾ ഒളിത്താവളങ്ങളിൽ മാറി മാറി താമസിക്കുന്നതും ഇയാളെ പിടികൂടുന്നതിന് തടസ്സമാകുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മൊസാദ് ആ സന്ദേശങ്ങൾ പിടിച്ചെടുക്കും എന്ന് ഭയപ്പെടുന്ന സിൻവർ കടലാസിലെഴുതിയാണ് വിശ്വസ്തരുടെ കൈവശം വിവരങ്ങൾ അറിയിക്കുന്നത് അമേരിക്കയാളെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും വലിയ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ എല്ലാ നേതാക്കളെയും കൊന്നൊടുക്കിയ ഇസ്രായേൽ തുരങ്കത്തിനും തീടാനുള്ള പദ്ധതി ആരംഭിച്ചതുകൊണ്ടാണ് സിൻവർ സ്വയം പുറത്തേക്ക് വന്നതെന്നും ഇനി എവിടെയായാലും ഇസ്രായേൽ കൊലപ്പെടുത്തും എന്ന് തീർച്ചയായതുകൊണ്ടാണ് നെഞ്ചം വിരിച്ചു നേരിടാൻ തയ്യാറായത് എന്നും പറയപ്പെടുന്നുണ്ട്